നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ തലയെടുപ്പുള്ള അടയാളമാണ് തൃശൂർ പൂരം. തൃശൂരിന് പുറത്തുള്ളവർക്ക് പൂരം കാഴ്ചയുടെയും ശബ്ദത്തിന്റെയും വിസ്മയമേളമാണ്. എന്നാൽ തൃശൂരുകാർക്ക് പൂരം വികാരമാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നത്. കോവിഡ് നഷ്ടമാക്കിയ കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്റെ കുറവ് കൂടി ഇക്കുറി തീർത്ത് കൊട്ടിക്കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തൃശൂരുകാർ. എന്നാൽ അതിനും മേലെ കോവിഡ് കെട്ടിക്കയറിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച് പൂരം നടത്തുക എന്നതിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കി പൂരം നടത്തുക എന്നതിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ചീഫ് സെക്രട്ടറി നടത്തുന്ന നിർണായക യോഗം അല്പസമയത്തുള്ളിൽ നടക്കും. പൂരവും നടക്കണം, കോവിഡിനെ പ്രതിരോധിക്കുകയും വേണം. ഈ വെല്ലുവിളിക്ക് മുന്നിലാണ് സർക്കാരും സംഘാടകരും. വാർത്തയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു. തൃശ്ശൂരിൽ നിന്നും സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ്? ഓരോ നിമിഷവും ചർച്ചയിലേക്ക് ഇപ്പോൾ കുറേയേറെ അയവ് വരുത്താൻ സംഘാടകരും തയ്യാറായിട്ടുണ്ട്. കാണികളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മേളക്കാരും ബാക്കി പൂരം അതിൻ്റെ ചടങ്ങ് എന്ന രീതിയിൽ നടത്താനുള്ള തീരുമാനത്തിലേക്കാണോ ഇപ്പോൾ നീങ്ങുന്നത്? കിരൺ, തൃശൂർ പൂരത്തെ സംബന്ധിച്ച്, നടത്തിപ്പ് സംബന്ധിച്ച് അവ്യക്തതകൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായും പൊതുജനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരു സുപൂരം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആലോചന നടക്കുന്നത്. അന്തിമ തീരുമാനം വൈകിട്ട് നടക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വാദ്യക്കാരും ഒപ്പം തന്നെ ആന, അതുപോലെ തന്നെ സംഘാടകരും എല്ലാവരും ഉൾപ്പെടെ ചുരുക്കം ചില ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് പൂരം നടത്താനാണ് ആലോചിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ മറ്റും സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. ദൃശ്യമാധ്യമങ്ങൾക്കും ഇത് സംപ്രേഷണം ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ പൂരം ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് കണക്കാക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. പ്രധാനമായും സർക്കാർ പ്രതിനിധികൾ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ കാര്യങ്ങളെല്ലാം പോസിറ്റീവായി വരുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. പ്രധാനമായും ഇവർ ഉന്നയിച്ചിരുന്ന കാര്യം കോവിഡിൽ ഇളവുകൾ വരുത്തണം എന്നായിരുന്നു ഇവരുടെ പ്രധാനമായ ആവശ്യം. എന്നാൽ അത് സാധ്യമല്ല എന്നൊരു നിലപാടാണ് സർക്കാരിനോട്. കുറച്ചുകൊണ്ട് പൂരം സംഘടിപ്പിക്കുന്ന സുവി ഇപ്പോൾ ഏറെക്കുറെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പൂരം നടത്തുക. ഇപ്പോൾ IPL ഒക്കെ മാതൃകയിൽ IPL മത്സരങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ കാണികളായിട്ടുള്ള ആളുകൾ ഗാലറിയിൽ ഉണ്ടാവില്ല. അതുപോലെ കാണികളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തിപ്പുകാരും പൂരത്തിന് പങ്കെടുക്കേണ്ടവരും എല്ലാം ചേർന്ന് പൂരം നടത്തുന്നു. ആ പൂരം ജനങ്ങളെ വിവിധ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയും ലൈവായി ജനങ്ങളെ കാണിക്കുന്നു. അത്തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും കിരൺ, ഒരു IPL മാതൃകയിൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഒരു ഗ്രൗണ്ടിനുള്ളിൽ എന്ന തരത്തിലല്ല പൂരം നടക്കുന്നത്. ഏതായാലും വൻ പോലീസ് സുരക്ഷാ സന്നാഹത്തിലായിരിക്കും സ്വരാജ് റൗണ്ടിൽ പൂരം നടക്കുക. ചടങ്ങുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനം ഇലഞ്ഞിത്തറമേളം അതുപോലെ തന്നെ നടക്കും. അവിടെ വടക്കുനാഥ ക്ഷേത്രത്തിനകത്തായിരിക്കും ഇലഞ്ഞിത്തറമേളം നടക്കുക. അതിൽ സംഘാടകരും മേളവാദ്യ പ്രതിനിധികളും മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇതേ രീതിയിൽ തന്നെ നടക്കും. ഉച്ചയ്ക്ക് പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, അവിടെയാണ് ഒരല്പം ആനകൾ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയുള്ളത്. അതിൽ ഒരു തീരുമാനം വ്യക്തത വരുന്നതേയുള്ളൂ. അതും അതുപോലെ നടക്കാനാണ് ധാരണ. ഏറ്റവും ആകർഷണ ഇനമായ കുടമാറ്റത്തിന്റെ സമയം 1 മണിക്കൂറിലേക്ക് കുറച്ചിട്ടുണ്ട്. ഒരു പ്രതീകാത്മകമായി ഈ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ നിരവധി ഘടകക്ഷേത്രങ്ങൾ, 8 ഘടകക്ഷേത്രങ്ങളാണ് ഉള്ളത്. പാറമേക്കാവ്, തിരുവമ്പാടി ഒഴികെ 8 ഘടകക്ഷേത്രങ്ങളാണുള്ളത്. ഈ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നും ദേവന്മാർ വടക്കുനാഥനെ വണങ്ങാൻ വരുന്ന ചടങ്ങുകളുണ്ട്. ഇതിൽ മിക്ക ക്ഷേത്രങ്ങളിലും 9, 8, 14 ഒക്കെ തരത്തിൽ ആനകളുടെ അകമ്പടിയോടുകൂടിയും പഞ്ചവാദ്യത്തിന്റെയും പാണ്ഡിമേളത്തിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് സാധാരണ ദേവന്മാർ എഴുന്നള്ളാറ്. ഈ ചടങ്ങുകളെല്ലാം തന്നെ കുറയ്ക്കും. ഒന്നുകിൽ ഒരാന ആ രീതിയിലേക്ക് ചടങ്ങുകൾ കുറയ്ക്കും. ഈ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ, കമ്മീഷണർ ഉൾപ്പെടെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഈ ആ ശ്രമങ്ങളെല്ലാം തന്നെ പാളിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന്
സർക്കാർ പ്രതിനിധികൾ അനൗദ്യോഗികമായിട്ടാണ് ചർച്ചകൾ നടത്തിയത് ആ ചർച്ചകളിലാണ് ഇപ്പോൾ ഏകദേശ രൂപം ആയിരിക്കുന്നത് എന്തായാലും ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ വൈകിട്ട് നടക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ ഇതിൽ ഒരു അന്തിമ രൂപം ഉണ്ടാകും ഏതായാലും കാണികളെ ഒഴിവാക്കിക്കൊണ്ട് തൃശൂർ പൂരം നടത്തുക പ്രത്യേകിച്ചും ഈ കോവിഡ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒപ്പം തന്നെ ഒരു ഹൈ ലെവൽ മെഡിക്കൽ സംഘത്തെ തൃശൂർ പൂരത്തിന്റെ അതായത് കോവിഡ് സാഹചര്യം തൃശൂരിലെ ഒരു കോവിഡ് സാഹചര്യം വിലയിരുത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു ആരോഗ്യ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഉൾപ്പെടെയാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരാണുള്ളത് അവർ ഇപ്പോൾ ദേവസ്വം പ്രതിനിധികളുമായി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിന് മുമ്പ് തന്നെ ലഭ്യമാകുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ ചർച്ചയിൽ ഐഎംഎയുടെ പ്രതിനിധി ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാറും എഴുത്തുകാരി ലക്ഷ്മി രാജീവും ചേരുന്നുണ്ട് ആദ്യം ശ്രീജിത്ത് എൻ കുമാറിലേക്ക് ഈ വലിയ കോവിഡിന്റെ ഒരു വലിയ രൂക്ഷമായ സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പൂരം എന്നത് അവരുടെ ഒരു വൈകാരിക പ്രശ്നം കൂടിയാണ് ഈ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് നടക്കുന്ന മറ്റു പൂരങ്ങളെല്ലാം നടക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായിരിക്കും കൂടുതൽ കുറേ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളതും ഒരു വസ്തുത തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഇത് നടത്തുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം തീർച്ചയായിട്ടും ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത് അത് ഏത് തരത്തിലുള്ള ആൾക്കൂട്ടമായാലും അതിപ്പോ നമ്മളിപ്പോ പൂരമാണ് അല്ലെങ്കിൽ ഇഫ്താർ വിരുന്നാണ് അല്ലെങ്കിൽ യോഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ആണ് അതിന് അല്പമൊക്കെ വൈകാരികത വരുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യം നമുക്കറിയാം അതായത് നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി അതായത് 100 പേര് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 18-ഓ 20-ഓ ആൾക്കാർ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റും ഒരുപാട് പേർക്ക് രോഗമുണ്ട് ഇവരിൽ പലർക്കും രോഗമുള്ളതായി നമുക്കറിയില്ല വളരെ ഗണ്യമായ രീതിയിൽ കേരളത്തിലും ഇന്ത്യയിലും രോഗവ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന എല്ലാ അവസരങ്ങളിലും രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂടുന്നുണ്ട് നമുക്ക് ആക്ച്വലി ഈ രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ആൾക്കൂട്ടമാണ് അപ്പോൾ എത്രയും ആളുകൾ കുറഞ്ഞിരിക്കുന്നുവോ എത്രയും അകന്നിരിക്കുന്നുവോ അത്രയും നന്ന് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കറിയാം ഇപ്പോൾ പിന്നെ ദേവസ്വത്തിന്റെ ആൾക്കാരാണെങ്കിലും കഴിഞ്ഞ വർഷം തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് പിന്നെ ദേവസ്വങ്ങളുടെ ഈ തൃശ്ശൂർ പൂരത്തിൽ മാത്രമല്ല എല്ലാ മതസ്ഥാപനങ്ങളും കോവിഡ് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ലോക്ക്ഡൌണിന് ശേഷം ഇളവുകൾ വന്ന സമയത്തും ഒക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകളാണ് പല മത മേധാവികളിൽ നിന്നും അതുപോലെ മതസ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടായത് അതേ ഗൗരവത്തോടെ തീർച്ചയായിട്ടും ഇതിന്റെ ഉദ്യോഗസ്ഥർ ഇതിനെ കാണുമെന്നും ഇതിന്റെ മേധാവികൾ ഇതിനെ കാണുമെന്നും നമുക്ക് ഉറപ്പുണ്ട് അപ്പൊ നമുക്ക് ഈ അവസരത്തിൽ ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ് കോവിഡ് ആദ്യഘട്ടത്തിൽ വന്ന സമയത്തെല്ലാം കേരളത്തിലെ എല്ലാ മത മേധാവികളും എല്ലാ വിഭാഗങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് അതുവരെ തുടർന്നിരുന്ന പല ആചാരങ്ങൾ അതുവരെ തുടർന്നിരുന്ന പല രീതികൾ അതെല്ലാം മാറ്റിവെക്കാൻ തയ്യാറായി കഴിഞ്ഞ വർഷം തന്നെ തൃശ്ശൂർ പൂരമടക്കം മാറ്റിവെച്ചിരുന്നു ഇത്തവണ അവസാന നിമിഷം ആദ്യഘട്ടത്തിൽ പരമാവധി പേരെ പങ്കെടുപ്പിക്കണം എന്ന തരത്തിലേക്കായിരുന്നു പോയിരുന്നത് അതിന് കാരണം മറ്റു പൂരങ്ങളിലെല്ലാം പ്രധാന കൂടുതൽ ആളുകൾ പങ്കെടുത്തിരുന്നു ഇപ്പോൾ അവസ്ഥ അതല്ല ഇപ്പോൾ അവസാന നിമിഷം ഒരു ചർച്ചയിലേക്ക് വരുന്നത് തീരുമാനമായിട്ടില്ല വൈകുന്നാണ് തീരുമാനമാകേണ്ടത് പക്ഷേ കാണികളെ ഏറെക്കുറെ ഒഴിവാക്കിക്കൊണ്ട് പൂരം ചടങ്ങുകൾ പൂരത്തിൻ്റെ എല്ലാ രീതിയും നടത്തുക നമ്മൾ ടി വിയിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ക്രിക്കറ്റ് കളി കാണുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചടങ്ങുകൾ കാണുന്നത് പോലെ ആരാധനാലയം കാണുന്നത് പോലെ നമ്മൾ പുറത്തു നിന്ന് കാണുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു അത്തരത്തിലേക്കൊരു പൂരം നടത്തുന്നതിന് നമുക്ക് ആരോഗ്യവകുപ്പിലായാലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോ അവിടെയും മുൻകരുതലുകൾ കൂടുതൽ എടുക്കേണ്ടതുണ്ടോ അല്ല മുൻകരുതൽ തീർച്ചയായിട്ടും വേണം അതായത് ഒന്നിലധികം ആൾക്കാർ എവിടെയൊക്കെ കൂടുന്നുവോ അവിടെയെല്ലാം കോവിഡ് വ്യാപന സാധ്യതയുണ്ട് ആളുകളുടെ എണ്ണം കൂടുന്നിടത്തോളം തീർച്ചയായിട്ടും സാധ്യത കൂടുകയും ചെയ്യും പക്ഷേ ഇത്തരത്തിൽ ഒരു ആചാരപരമായി നടത്തുവാനും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ നടത്തുവാനും ഒക്കെ നമുക്ക് കൂടുതൽ പിന്നെ പ്രാവർത്തികമായി ചെയ്യുവാൻ സാധിക്കും അത് പൂരം എന്നുള്ള മാത്രമല്ല ഏത് തരത്തിലുള്ള ഒത്തുചേരലുകളും ചുരുങ്ങിയത് വരുന്ന ഏതാനും ആഴ്ചകൾ പിന്നെ ഒരുപക്ഷെ 2 മാസത്തോളം കാരണം 2 മാസം കൊണ്ടാണ് ഇത് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു വ്യാപന നിരക്കിലേക്ക് എത്തും എന്ന് നമ്മൾ അനുമാനിക്കുന്നത് അപ്പൊ അതുവരെ മാറ്റിവെക്കേണ്ടുന്ന സംഗതികളും അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ പ്രവൃത്തികളും ഒക്കെ ഒഴിവാക്കാൻ തന്നെ ആയിരിക്കണം നമ്മൾ മുൻഗണന നൽകേണ്ടത് ഇനി അവിടെ അഥവാ ഇതിൽ പങ്കെടുക്കുന്ന ഈ ആചാരത്തിൽ തന്നെ പങ്കെടുക്കുന്ന ആൾക്കാര് പിന്നെ പൂജാരിമാരായാലും അല്ലെങ്കിൽ പിന്നെ മേളക്കാരായാലും അല്ലെങ്കിൽ ആനയുടെ പിന്നെ സംരക്ഷകരായാലും ഇവർക്കും എല്ലാം തീർച്ചയായിട്ടും പൂർണ്ണമായ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പിന്നെ ചിട്ടയായിട്ടുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട് തൃശ്ശൂരിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പിന്നെ ജില്ലാ പിന്നെ മെഡിക്കൽ ഓഫീസറും അതുപോലെ തന്നെ പിന്നെ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി പിന്നെ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനവും തൃശ്ശൂരാണ്
വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഐഎംഎയുടെ സംസ്ഥാന സെക്രട്ടറി തൃശൂരിലാണ് ഡോക്ടർ ഗോപികുമാർ, ഇവരൊക്കെ തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മുന്നിൽ പ്രധാനപ്പെട്ട ഒരു പൂരപ്രേമി കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. നടൻ നന്ദകിഷോറാണ് ചേരുന്നത്. പൂരപ്രേമികളെ, ശ്രീ നന്ദകിഷോർ, പൂരപ്രേമികളെ സംബന്ധിച്ച് സ്വാഭാവികമായും വലിയ പൂരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് തന്നെ ഈ ആൾക്കൂട്ടം തന്നെയാണ്. ആ ചടങ്ങ് ഒഴിവാക്കേണ്ടി വരുന്നതിൽ സ്വാഭാവികമായും ദുഃഖമുണ്ടാവും. പൂരത്തിന് ആകെ ഒരു ഫീൽ കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നമുക്ക് അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോകാൻ കഴിയില്ല. അത് വലിയ രോഗവ്യാപനത്തിലേക്കും വലിയ പ്രതിസന്ധിയിലേക്കും നാടിനെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. ഒരു പൂരപ്രേമി എന്ന നിലയ്ക്ക് താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു പൂരപ്രേമി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് പൂര ദിവസം മാത്രമല്ല, അതിനൊരാഴ്ച മുമ്പ് പിറ്റേ ദിവസം പൂരം കഴിയുന്നവരെ പൂര തേക്കിൻകാട്ടിലെ പൂരപ്പറമ്പിലും പരിസരത്തും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയായിരിക്കും ഓരോ പൂരപ്രേമിയുടെയും ആഗ്രഹം. പക്ഷെ ഇത്തവണ നമ്മൾ കുറെക്കൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണേണ്ടിയിരിക്കുന്നു. കാരണം കോവിഡിന്റെ സ്പ്രെഡ്, അതിന്റെ വ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആളുകളില്ലാതെ പൂരമില്ല. പൂരത്തിന്റെ പുരുഷാരം എന്നാണ് പ്രയോഗം, ആളുകളില്ലാതെ പൂരമില്ല. പക്ഷെ ആളുകൾക്ക് ഇത്തവണ പൂരത്തിന്റെ ആസ്വാദകർക്ക് സർക്കാർ എടുക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള ദേവസ്വം കാര്യം ആരോഗ്യവകുപ്പും ഭരണവകുപ്പും ഒക്കെ ചേർന്ന് എടുക്കുന്ന ഈ തീരുമാനങ്ങളോട് ആളുകൾ, ആസ്വാദകർ, പൂര കമ്പക്കാർ എന്നെ വിളിക്കട്ടെ, പരമാവധി സഹകരിക്കണം. അവര് പൂരം നടക്കട്ടെ, അതിന്റെ എല്ലാ പാരഫെർണലിയോടും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി പൂരം നടക്കട്ടെ. ആ പൂരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, നേരിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് കോവിഡ് പ്രൊട്ടക്ഷൻ വേണ്ട കാര്യങ്ങൾ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുകയും പൂരം കാണാൻ വരുന്ന ആളുകൾ വരാതെ സഹകരിക്കുക, വീട്ടിലിരിക്കുക, എന്നിട്ട് നമ്മുടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളോടൊപ്പം അമ്മ, അച്ഛൻ, കുട്ടികള്, മുത്തച്ഛൻ, മുത്തശ്ശി എല്ലാവർക്കും കാണാലോ ടെലിവിഷനിലാവുമ്പോ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പൂരം ആസ്വദിക്കുക. പൂരത്തിന്റെ ചൂരും ചൂടും, ആനപ്പിണ്ടത്തിന്റെ ചൂരും, ആനയുടെ മണവും, ആനമൂത്രത്തിന്റെ മണവും വെടിക്കെട്ട് പറക്കുന്ന പഴയ പടകം പറക്കും, വെടിക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടാത്ത പടക്കങ്ങൾ പറക്കാൻ പോകും. അത്തരം കാര്യങ്ങളൊന്നും ഇത്തവണ സാധിക്കില്ല. അങ്ങനെ ഒരു ത്യാഗം, ഒരു ഈസ്തറ്റിക് സാക്രിഫൈസ്, ഒരു സൗന്ദര്യാത്മകമായ ത്യാഗത്തിന് പൂരത്തിന്റെ പ്രേമികൾ സ്വയം തയ്യാറാവുകയും അവരെ ഈ സഹകരണങ്ങളോട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന ഈ നിയന്ത്രണങ്ങളോട് പരിപൂർണമായി സഹകരിക്കുമ്പോൾ പൂരത്തിന്റെ യശസ്സ് ഉയരുകയാണ് ചെയ്യുന്നത്. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ദേവീ ദേവന്മാരെല്ലാവരും അവരവരുടെ സുഖം കാംക്ഷിക്കുന്നവരല്ല, അവര് ജനങ്ങളുടെ സുഖം കാംക്ഷിക്കുന്നവരാണ്. അപ്പൊ അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് നമുക്ക് ദൂരെ ഇരുന്ന് കാണാമല്ലോ. പൂരക്കമ്പക്കാരിൽ തന്നെ പ്രമുഖനായ ഒരാളുടെ ഈ വാക്കുകൾ ഈ നാടിന് ആത്മവിശ്വാസം പകരുന്നതാണ്. വളരെ പോസിറ്റീവായ വാക്കുകളാണ്. ഒരു സൗന്ദര്യാത്മകമായ ത്യാഗം എന്നാണ് അദ്ദേഹം ഇതിനോട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. എന്തായാലും അത്തരത്തിലേക്ക് നാടിൻ്റെ ഒരു സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് പൂരക്കമ്പക്കാരടക്കം പുതിയ കാലത്തിനനുസരിച്ച് മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ലക്ഷ്മി രാജീവിലെ കൂടി പോകേണ്ടതുണ്ട്. നേരത്തെ പൂരം മാറ്റിവെക്കണം എന്ന അഭിപ്രായം പറഞ്ഞതാണ് താങ്കൾ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പൂരത്തിന് എങ്ങനെയെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുമോ അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് പൂരം നടക്കുന്നു, എന്നാൽ അവിടെ ആൾക്കൂട്ടം ഉണ്ടാകുന്നില്ല, അത്തരം ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. പൂരപ്രേമികളുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചു കാണും. പൂരത്തിന് പോകുന്ന വളരെ വിഷമത്തോടുകൂടിയാണ്. അവരുടെ മനസ്സിൽ ഒരു വർഷത്തെ വലിയ പ്രതീക്ഷയാണ്, ഇക്കുറി ഒരു വർഷമല്ല രണ്ടു വർഷത്തെ പ്രതീക്ഷയാണെന്ന് പറയാം. അതെല്ലാം അവർ മാറ്റിവെച്ചുകൊണ്ട് തയ്യാറാവുകയാണ്. അത്തരത്തിൽ പൂരം നടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടാവണം, അല്ല അതല്ലേ ഒരു ശരിയായ മാതൃക? പൂരം ഇവിടെ കൂടി കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് ഓണാഘോഷമില്ല, സർക്കാർ തലത്തിലുള്ള ഓണാഘോഷം ഉണ്ടായിരുന്നില്ല. വെള്ളപ്പൊക്കവും പല കാരണങ്ങൾ കാരണം, കോവിഡ് കാരണം, ഇപ്പോഴും ഓരോ വീടുകളിൽ കോവിഡ് ബാധിച്ച് ഇതിനൊരു മതപരമായ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് ആരും നടത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇൻഡിവിജ്വലായിട്ട് വീടുകളിലെ അവസ്ഥ, എൻ്റെ വളരെ പ്രിയപ്പെട്ട 4 പേര് കോവിഡ് വന്ന് മരിച്ചിട്ടുണ്ട്. ഈ 4 പേരുടെയും അവസാനം വളരെ ദയനീയമായിരുന്നു. 4 പേരും ഈ വീട്ടുകാർക്ക് അവരെ കാണാനോ അവരുടെ മരണ സമയത്ത് അടുത്തിരിക്കാനോ മരിച്ചതിന് ശേഷം അവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും അവസരമുണ്ടായിട്ടില്ല. അപ്പൊ അത്തരക്കാർക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്യും? നമ്മളൊരു വലിയ ആഘോഷം, നമ്മുടെ നാട്ടിൽ എത്രയോ പേര് മരിച്ചു, അവരുടെ ഉള്ള ആദര സൂചകമായിട്ടെങ്കിലും ഇപ്പൊ കോവിഡ് മൂലം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന എത്രയോ പേരുടെ ആദര സൂചകമായിട്ട് ഇത്തരം ആഘോഷങ്ങൾ ഒരു കുടുംബം എന്നുള്ള നിലയിൽ നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നമുക്കൊപ്പം മന്ത്രി VS സുനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം കോവിഡ് ചികിത്സയിലാണ്. അതിനിടയിലും കോവിഡ് പൂരം പോലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ നിർണായകമായ റോൾ വഹിക്കേണ്ട ഒരാൾ കൂടിയാണ് മന്ത്രി VS സുനിൽകുമാർ. ഇത്തവണ കോവിഡ് നിയന്ത്രണങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട് പൂരം നടത്തുക എന്നുള്ള, പൂരത്തിനെ കാണേണ്ടവർക്ക് കാണാം, പക്ഷേ കാണികളെ ഒഴിവാക്കുക, ആ തരത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്? അതെ, ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം,
തൃശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം ഒരു വളരെ വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഈ പൂരത്തിന്റെ കാര്യത്തില് വളരെ വിവേകപൂർണമായിട്ടുള്ള തീരുമാനമാണ് ദേവസ്വങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ പൂരത്തിന്റെ നടത്തിപ്പിന്റെ സന്ദർഭത്തിൽ ഇതുപോലെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആദ്യമായി ഈ പൂരം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ തീരുമാനമെടുത്തതും ദേവസ്വം ബോർഡുകളാണ്. അപ്പോ തിരുമ്പാടി പാറമക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളും മറ്റു ചെറുപൂരങ്ങളുടെ ദേവസ്വങ്ങളും കൊച്ചി ദേവസ്വം ബോർഡും എല്ലാം ഇക്കാര്യത്തില് ഓരോ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്നിപ്പോ രാവിലെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞനുസരിച്ച് തന്നെയാണ് ഒരു വിദഗ്ധ ആരോഗ്യ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾ ഇപ്പോ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് വൈകിട്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് യോഗത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നത്. ഇതില് കോവിഡ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പടർന്നു വരുന്ന പശ്ചാത്തലത്തില് നമുക്ക് പൂരം എല്ലാ കൊല്ലം നടത്തുന്ന പോലെ നടത്തുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും എന്നുള്ളത് ദേവസ്വം ബോർഡുകൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനുള്ളൊരു പക്ഷെ അവർ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിന് അവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം മറ്റ് പൂരങ്ങൾ പോലെയല്ല ഒരുക്കങ്ങൾ പ്രതീക്ഷയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു പൂരാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്തൊരുക്കങ്ങൾ നടത്തിയാലും മാറ്റിവെക്കേണ്ടത് മാറ്റിവെക്കാൻ ഉള്ള തീരുമാനം അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് ആ രീതിയിൽ തീരുമാനമെടുത്തൊരു ചരിത്രം ദേവസ്വം ബോർഡുകൾക്കുണ്ട്. അപ്പോ ദേവസ്വം ബോർഡുകള് ഒരു നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ വെക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ആരോഗ്യ വിദഗ്ധര് ദേവസ്വം ബോർഡുകളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അവർക്ക് കഴിയാവുന്ന കാര്യങ്ങൾ അവര് ആരോഗ്യ വിദഗ്ധന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ രോഗം പടരാതെ തന്നെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ നടത്താൻ കഴിയുമെന്നുള്ളതിനെ പറ്റിയുള്ള തീരുമാനം ഇന്ന് വരുന്നതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. പ്രത്യേകിച്ച് പൂരം കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു, ഇത്തവണത്തേക്ക് ഒരുപാട് കലാകാരന്മാർ ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കലാകാരന്മാരുടെ ഉപജീവന വഴികൂടിയാണ് ഇത്. അവർ ഇത് പ്രതീക്ഷിച്ചിരുന്നവരാണ്. ഇതിനുവേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ ഒന്നോ രണ്ടോ പേരല്ല, പലതരത്തിലുള്ള ഒരുപാട് പേർ ഒരുക്കങ്ങൾ ചെയ്തവരാണ്. അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കേണ്ട, അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ഇതുകൂടിയാണ്. അപ്പോൾ ഇപ്പോൾ പൂരം നടത്തുക, അതെല്ലാം ഒരുക്കങ്ങളോടുകൂടി പൂരം നടത്തുക അല്ലെങ്കിൽ ജനങ്ങളെ ഒഴിവാക്കുക, അത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്കാവുമോ സ്വാഭാവികമായും സർക്കാർ പോവുക? രണ്ടു മാസം മുമ്പ് പൂരം നടത്തണോ വേണ്ട എന്നുള്ള കാര്യത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ സർക്കാരിന്റെ മുമ്പിൽ പൂരം നടത്താൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണം തൃശൂർ പൂരമാകുമ്പോ നേരത്തെ ആലോചിച്ച് തീരുമാനമെടുത്താൽ മാത്രമേ പൂരം നടത്താൻ കഴിയുള്ളൂ. അല്ലാതെ തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് പൂരം നടത്താം എന്ന് തീരുമാനിച്ചാൽ നടത്താൻ കഴിയുന്നതോ അങ്ങനെ നടത്തേണ്ട തീരുമാനിക്കുമ്പോൾ നടത്താതിരിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരു ഉത്സവമല്ലത്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടര മാസം മുമ്പ് തന്നെ ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടത്തി തത്വത്തിൽ പൂരം നടത്താൻ വേണ്ട ഒരു അനുമതി നൽകുകയും അതനുസരിച്ച് ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് തന്നെ നമുക്കറിയാമായിരുന്നു ഈ കോവിഡ് പശ്ചാത്തലം മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി ഒരു മോണിറ്ററിംഗ് സമിതിയെ തന്നെ നിയമിക്കുന്നതിന് കാരണം ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്താൻ കാരണം മാറി വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇത് നൂറുകണക്കിന് പരമ്പരാഗത കലാകാരന്മാരുടെ ഉപജീവന മാർഗമാണ് ഈ പൂരം എന്ന് പറയുന്നത്. ഒരുപാട് ചെറുകിട കച്ചവടക്കാര്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അലങ്കാരപ്പണികൾ ചെയ്യുന്ന ആൾക്കാര്, കുട നിർമ്മിക്കുന്നത്, വൻചാമര മാലവട്ടം നിർമ്മിക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ജനസംഖ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിരവധി ചെറു പൂരങ്ങളുണ്ട്. ആ പൂരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ആനകള്, പാപ്പാന്മാര്, മേളക്കാര്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് എല്ലാം വെച്ച് ചർച്ച ചെയ്ത് ഒരിക്കലും തൃശ്ശൂരത്തെ ദേവസ്വം ബോർഡുകള് രാജ്യത്ത് കോവിഡ് പരക്കാനാവുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കോവിഡ് വന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ ആഘോഷം നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നവരല്ല തൃശ്ശൂരത്തെ ഒരു ദിവസങ്ങളുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അവർ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവർ കാര്യങ്ങളെ കാര്യമായി മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ അവർക്ക് സമയം കൊടുക്കുക. നമ്മൾ അവർ ചർച്ച ചെയ്യട്ടെ, അവർ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യത്തിലാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. എനിക്ക് അവരുമായിട്ട് നല്ല ബന്ധമുള്ളൂ. ഞാൻ അവരുമായിട്ട് പലതവണ ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ആശുപത്രിയിലാണെങ്കിൽ പോലും അവർ നിരന്തരം ഞാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരതനുസരിച്ചുള്ള ചർച്ചകൾ ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. താങ്കൾ സൂചിപ്പിച്ച പോലെ കലാകാരന്മാർക്കൊക്കെ തന്നെ പ്രയാസമില്ലാത്ത രീതിയിലും ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിലുമുള്ള ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവും.
മാതൃകാപരമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള വാർത്ത തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. മന്ത്രി എന്നതിനപ്പുറത്തേക്ക് തൃശ്ശൂരിലെ ദേവസ്വം ബോർഡുമായും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ജനങ്ങളുമായും ബന്ധമുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയടക്കം ഇത് മാറ്റിവെക്കുന്നതിനടക്കം നിർണായകമായ റോൾ വഹിച്ച, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് പ്രതീക്ഷയാണ് വരുന്നത്. സ്വാഭാവികമായും ഈ പുതിയ മാറ്റത്തിനനുസരിച്ച് ദേവസ്വം ബോർഡുകൾ തീരുമാനം മാറ്റാൻ തയ്യാറാവും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വെക്കുന്നത്. നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ. ഇനിയൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. ചർച്ച തുടരുകയാണ്. ശ്രീജിത്ത് എൻകുമാറിലേക്ക്. ഡോക്ടർ, നമുക്ക് ഇനി സമയം വളരെ കുറവാണ്. ഏത് തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പൂരം നടത്തുന്നതാവും കൂടുതൽ ഉചിതം എന്നാണ് താങ്കളുടെ അഭിപ്രായം? അത് പിന്നെ പൂരമാണെങ്കിലും അല്ലാത്തൊരു അവസരമാണെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാ ആൾക്കൂട്ടവും ഒഴിവാക്കുക, രണ്ടുപേർ കൂടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ രണ്ടുപേർ കൂടുന്നത് തന്നെ ഒഴിവാക്കുക. കഴിയുന്നിടത്തോളം നമ്മൾ ഒറ്റയ്ക്കിരിക്കും തോറും നമുക്ക് കോവിഡ് വ്യാപന സാധ്യത കുറവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് കഴിയുന്നിടത്തോളം അകലം പാലിക്കണം, ചിട്ടയായി മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് പിന്നെ ഇട്ടുകൊണ്ട് നമ്മൾ ചില വിഷ്വൽസിലൊക്കെ കാണുന്നുണ്ട് മാസ്ക് ഇട്ടുകൊണ്ട് ആൾക്കാരെ തൊട്ട് തൊട്ട് നിൽക്കുന്നു, അത് ശരിയല്ല. മാസ്ക് ഉപയോഗിക്കണം, കഴിയുന്നതും അകലം പാലിക്കണം, അതുപോലെ തുറന്ന സ്ഥലങ്ങളായിരിക്കണം. പൂരമാകുമ്പോൾ അതൊരു നല്ല കാര്യമാണ്, തുറന്ന സ്ഥലമാണ്, കൈകളുടെ ശുചിത്വം പാലിക്കണം. ഈ അതുപോലെ നമുക്ക് പിന്നെ അഥവാ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൈകൾ സോപ്പിട്ട് കഴുകുകയോ സാനിറ്റൈസ് ചെയ്യുകയോ ചെയ്യണം. പിന്നെ വാക്സിൻ പൂരക്കമ്പക്കാരൻ എന്ന നിലയ്ക്ക് ശ്രീ നന്ദകിഷോറിന് എന്താണ് പൂരപ്രേമികളോട് പറയാനുള്ളത്? എനിക്ക് പൂരപ്രേമികളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ ഇത്തവണത്തെ പൂരക്കമ്പം ഒന്ന് ത്യജിക്കണം, ഒന്ന് കമ്പം ത്യജിക്കണ്ട, കമ്പം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് ഈ പൂരം ആസ്വദിക്കുക. അതേസമയം പൂരപ്പറമ്പിൽ വരാതെ നമ്മൾ വീട്ടിൽ നിന്ന് ആസ്വദിക്കുകയും അങ്ങനെ ഈ കൊറോണയുടെ സ്പ്രെഡിനെ തടയാൻ വേണ്ട നമ്മുടെ സംഭാവന ചെയ്തു. അതുവഴി പൂരത്തിന്റെ മഹിമ കൂടുകയാണ് ചെയ്യുന്നത്. പൂരത്തിന്റെ ആ ഇസ്തറ്റിക് സാക്രിഫൈസിന്, സൗന്ദര്യാത്മക ത്യാഗം അനുഷ്ഠിച്ച് ഗവൺമെന്റിന്റെ നയങ്ങളോട് പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ ആസ്വാദകർ, പൂരപ്രേമികൾ പൂരപ്പറമ്പിൽ സ്വമേധയാ വരാതെ നോക്കണം. ഗവൺമെന്റ് അതിന് വേണ്ട നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്, അതിനോട് പരിപൂർണമായി സഹകരിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മള് പണ്ടാണെങ്കിൽ നേരിട്ട് പോയി ക്ഷണിക്കും കല്യാണത്തിന്, ഇപ്പൊ മൊബൈൽ വഴി മെസ്സേജ് അയക്കുക, അങ്ങനെ മതി. അത് തന്നെയാണ് കാലത്തിനനുസരിച്ച് പൂരപ്രേമികളും ഈ ചില വിട്ടുവീഴ്ചകൾ വരുത്തണം, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നാണ് അഭിപ്രായം. ഈ അഭിപ്രായത്തോടും പൂരപ്രേമികളുടെയും സർക്കാരിനെയും എല്ലാം നിലപാട് കേട്ട് ഇത് പൂർണ്ണമായും യോജിക്കാവുന്ന നിലപാട് തന്നെയല്ലേ ശ്രീമതി ലക്ഷ്മി രാജീവ്? ശ്രീജിത്ത് പറഞ്ഞ പോലെ രണ്ടുപേര് കൂടുന്നത് തന്നെ നിയന്ത്രിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം പൂരം വേണമോ വേണ്ട എന്നുള്ള ചർച്ച തന്നെ അസാധുവാകുകയാണ്. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ പൂരം ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പോലും കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ ആരും ഉള്ളത്. ഹ്യൂജ് സ്ട്രെയിൻ ആണ് ഫാമിലീസിലുള്ളത്. പഠിക്കുന്ന കുട്ടികളുടെ പഠനം തടസ്സപ്പെട്ടിരിക്കുന്നു. പ്രായമായ മാതാപിതാക്കൾ ഓൾമോസ്റ്റ് ജയിൽഡ് ആണ്. അവരെ ഓൾമോസ്റ്റ് നമ്മൾ സൂക്ഷിക്കുന്നത് അടച്ചിട്ടിട്ടാണ്. അപ്പം ഓരോ ഫാമിലിയുടെയും ഹ്യൂജ് സ്ട്രെയിൻ ആണ് ഞങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ സഫർ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സ്ഥിതി വഷളാവുകയേ ഉള്ളൂ. ഇങ്ങനെ പൂരം ഇതുപോലുള്ള ആഘോഷങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സഫർ ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു വെൽഫെയറിന് വേണ്ടി ഞങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ അവരുടെ ത്യാഗങ്ങളെ കൂടി നളിഫൈ ചെയ്യുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ, കോവിഡ് കാലത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സർക്കാരും ദേവസ്വം ബോർഡുകളും തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.